റിമയുടെ ഡാൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി ഒരാളുണ്ട്. എന്താ ഇനി അതിൻ്റെ കുറവ് ഞങ്ങൾ നികത്തുകയാണ്. അവിടെ ആരായിരിക്കും എന്നുള്ളതാണ് റിമ ആലോചിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെട്ടതും നമ്മുടെ സൗഹൃദം വളർന്നതും ഒക്കെ ഒരു ഡാൻസ് റിയാലിറ്റി ഷോ എന്നാണ് അല്ലേ? ഇപ്പോൾ അവിടെ നിന്ന് ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞു, നീ ഒരു മികച്ച അഭിനേത്രിയായി. ആൻഡ് ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, റൈറ്റ് നൗ വേർ ഡസ് ഡാൻസ് സ്റ്റാൻഡ് ഫോർ യു? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാൻസ് ഇൻ യുവർ ലൈഫ്? ഡാൻസിലൂടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് മുമ്പ് ഡാൻസ് എപ്പോഴും പറയുന്നതാണ് എൻ്റെ അടുത്ത്. അഭിനയത്തിൻ്റെ ഇടയിൽ അത് മറക്കരുത്, ഡാൻസ് എപ്പോഴും ഉണ്ടാവണം ലൈഫിൽ എന്ന് ഉപദേശിക്കുന്നൊരു ഫ്രണ്ടാണ്. സോ മേ ബി ദാറ്റ്സ് വൈ. ഡാൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ആക്ച്വലി എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഒരു ഡാൻസ് സ്പേസ് ഇൻ കൊച്ചിൻ ആണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇൻ പ്രോസസ് ആണ് ഓൾറെഡി. എനിക്കത് തൃശ്ശൂർ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. തൃശ്ശൂർ അങ്ങനെ ഒരു സ്പേസ് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. ഡാൻസ് റിയാലിറ്റി ഷോ തകതിമി. ഓക്കെ, അപ്പോൾ യാ, അപ്പോൾ കലാജീവിതം തുടങ്ങിയത് ഡാൻസിൽ നിന്നാണ്. അത് അവിടെ തന്നെ വന്ന് നിൽക്കും. അതിലേക്ക് മടങ്ങി പോണം എന്നെങ്കിലും, മടങ്ങി പോണം എന്നുള്ളതല്ല, അത് എപ്പോഴും ഉണ്ട് എന്റെ ലൈഫിൽ. പക്ഷെ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എനിക്ക്. അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. കുറഞ്ഞിരിക്കുകയാണ് ഡെഫിനറ്റ്ലി, ബിക്കോസ് മൂവീസ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഞാൻ പറയാറുണ്ട് എപ്പോഴും, കാരണം ഡാൻസിൽ കൂടുതൽ പാടുക ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് പറ്റാവുന്ന അത്രയും കാലം അത് കൊണ്ടു നടക്കുക, അത് കുറച്ചും കൂടെ നിൽക്കുക, നന്നാക്കാൻ നോക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഡാൻസ് ഈ സിനിമയിൽ വന്ന ആൾക്കാർ എപ്പോഴും അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ, പ്രത്യേകിച്ച് ആഷിഖിൻ്റെ ഭാര്യയായി, ആഷിഖ് സംവിധായകൻ മാത്രമല്ല നിർമ്മാതാവാണ്. അപ്പോൾ കൃത്യമായി പേഴ്സണലുള്ള എണ്ണം കൂടി ഒന്ന് നോക്കേണ്ടി വരും. അതല്ലെങ്കിൽ കുടുംബം കൊളന്നുകൊണ്ട ഒരു രണ്ട് മൂന്ന് സിനിമ പിടിച്ചാൽ മതി എന്ന് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബാധ്യതയും വന്നു. പിന്നെ റിമ തന്നെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട നടികളിലൊരാളാണ്, ആ ഒരു കമ്മിറ്റ്മെൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരുപക്ഷെ എവിടെയെങ്കിലും ഒരു ഫോക്കസ് വേണമെങ്കിൽ നഷ്ടപ്പെടാം. ചില ആൾക്കാർ പറയുന്നത് ഇപ്പോൾ റിമ നല്ല സിനിമകൾ വരുന്ന ഓഫറുകൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയും. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. എനിക്ക് നല്ല ഓഫേഴ്സ് വരുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അതേ ആഷിഖ് ഡിസ്കറേജ് ചെയ്യുന്നതാണോ? അയ്യോ ഇല്ല, ഞാൻ ചെയ്യാനേ പറയുള്ളൂ, ചെയ്യാനേ പറയുള്ളൂ. വീട്ടിലങ്ങനെ ഇരിക്കണ്ടെന്നാണ്? അല്ല, അതിൻ്റെ അല്ല, ഞാൻ പല കാര്യങ്ങളിലും പറയും. ഇപ്പോൾ റിമയ്ക്ക് അത് സ്ക്രിപ്റ്റ് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ട്രൈ ചെയ്ത്. ആഷിഖ് റിമയാണോ റിമയുടെ വരുന്ന സ്ക്രിപ്റ്റിന്റെ പരിപൂർണ്ണ? ഉറപ്പായിട്ട്. അതിനകത്ത് ഞാൻ ആരും കൈകടത്താൻ സമ്മതിക്കാറില്ല. ഐ മീൻ ഒരിക്കലും ഇല്ല. ഐ മീൻ എല്ലാ ഡിസിഷൻസും ഞാൻ തന്നെ എടുക്കാറ് എൻ്റെ ഒരു പ്രൊഫഷൻ്റെ സീനിൽ. പക്ഷെ എനിക്കൊരു പരാതി തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആനഗസ്റ്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ എന്താ പറയുക, ഒരു എതിർ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സത്യമാണത്. എതിർ നിൽക്കാൻ എവിടെ റോൾസ് എവിടെയുണ്ട്? ഇത് അഭിനയിച്ച് വലിപ്പിക്കാൻ മാത്രം എന്തോരം റോൾസ് എവിടെയുണ്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ ഫഹദിനോടും അല്ലെങ്കിൽ എൻ്റെ മെയിൽ കൗണ്ടർ പാർട്സ് എൻ്റെ ഒപ്പം നിൽക്കുന്ന മെയിൽ ആർട്ടിസ്റ്റിനോട് എനിക്ക് അസൂയ തോന്നാറുണ്ട്. ബിക്കോസ് അവർക്ക് 100-200 സ്ക്രിപ്റ്റ്സിൽ നിന്ന് അവർക്ക് ഒരു 10 സെലക്ട് ചെയ്യാൻ ഉണ്ട്. നമുക്കൊരു 10 സ്ക്രിപ്റ്റ്സിൽ നിന്ന് 1 സെലക്ട് ചെയ്യാനില്ല. ഐ മീൻ ആക്ട്രസസിന് വളരെ ചുരുക്കം ചോയ്സസേ ഉള്ളൂ, വെരി വെരി ലെസ്. അതൊരു വലിയ വിഷമം തന്നെയാണ്. ഒരു പക്ഷേ റിമ കുറച്ചും കൂടി സെലക്റ്റീവ് ആയതാണോ അതെയോ ഈ പറഞ്ഞ പോലെ റിമയുടെ മാനസിക അവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റമാണോ, എനിക്ക് ഇത്തരം സിനിമകൾ വേണ്ടതില്ല എന്നുള്ളതാണോ, അതെയോ നല്ല ഓഫറുകൾ വരാത്തത് കൊണ്ടാണോ, രണ്ടും വേണം സംഭവിച്ചേക്കാം ഒരേ സമയം? ഞാൻ പറയുന്നത് അങ്ങനത്തെ നല്ല സിനിമകളും നല്ല റോളുകളും മെയിൽ ആക്ടേഴ്സിന് ഉണ്ടാവുന്നുണ്ട്. ആഷിഖ് എടുത്ത പോലെ ഇപ്പം കോട്ടയം 22 പോലത്തുള്ള ഒരു സിനിമ ഇനി അടുത്ത കാലത്ത് ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയല്ല പറയുന്നത്. നമ്മൾ ഏതൊരു സിനിമയിലാകുമ്പോഴും അതിന് ഒരുപാട് ഉഗ്രൻ മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, നല്ല മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സാന്നിധ്യം പൊതുവെ സിനിമകളിൽ വളരെ കുറവാണ്. ഐ മീൻ മലയാള സിനിമയെ മാത്രമല്ല ഞാൻ പറയുന്നത്, സ്ത്രീകളെ ഷോപ്പീസാക്കുന്നു സംവിധായകന്മാർ. അത് നമുക്കെല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗാങ്സ്റ്ററിലും ആഷിഖ് ചെയ്തതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ കേട്ടില്ല. ഇല്ല, കേട്ടിട്ടില്ല. ആഷിഖ്, ആഷിഖിൽ നിന്ന് വേണമെങ്കിൽ വർദ്ധിച്ച റോള് വേണമെങ്കിൽ ഒരു ഫീമെയിൽ കൗണ്ടർ പാർട്ടിന് വേണമെങ്കിൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാവും.
അത് ഈ പറഞ്ഞ പോലെ ആഷിഖിൻ്റെ ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. എന്നുവെച്ചാൽ വളരെ ബോൾഡായിട്ടൊരു ഒരു സിനിമ എടുത്തതിൻ്റെ അതെപ്പോഴും ഒരു ഹാങ് ഓവറായിട്ട് ആഷിഖിനെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കും. അത് നല്ലതാണെന്നേ, കാരണം അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവട്ടെ. അങ്ങനെയെങ്കിലും കുറച്ച് ഇപ്പം റിമക്കൊക്കെ ഉള്ള ഒരുപാട് പരാതികളാണ്, റിമയെ പോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പരാതിയാണിത്. ഇവിടെ ഇവർക്ക് പെർഫോം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഇവർക്ക് പെർഫോം ചെയ്യാനുള്ള നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളത് ഇവരുടെ ഒരു വലിയ പരാതി. ഒന്നും രണ്ടും പതിറ്റാണ്ട് കാലത്ത് നല്ലൊരു റോള് പോലും നിർവഹിക്കാൻ കഴിയാതെ സിനിമയിൽ നിന്ന് പിന്മാറി എത്രയോ നല്ല ആക്ടേഴ്സ്. ഇവിടെയൊക്കെ പലരും ഈ പരിപാടിയിൽ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ദുഃഖം ഒരു പക്ഷേ ആഷിഖിനെ പോലുള്ള നല്ലൊരു സംവിധായകൻ ഇല്ലാതെ പോയതാണ് പലപ്പോഴും പല ഘട്ടങ്ങളിൽ. ഒന്നോ രണ്ടോ പതിറ്റാണ്ട് കാലം വേണമെങ്കിൽ ഒരു ലേഡി ഒരു ഒരു റോള് വേണമെങ്കിൽ സീറോ ആയിരുന്നു, മിനിമലാണ്. അങ്ങനെ പോലും സംഭവിച്ചൊരു സാഹചര്യം മലയാള സിനിമയിലുണ്ട്. റിമയുടെ ഒരാളെയും കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ ആ ചിത്രം പൂർത്തിയാകുള്ളൂ. അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം. ഹായ് റിമ. ഹായ് ആഷിഖ്. എനിക്ക് റിമയോട് ചോദിക്കാനുള്ളത്, കുനൂരായാലും തൃശ്ശൂരായാലും നമുക്ക് ഒരുപാട് നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് റിമയുടെ മനസ്സിൽ ഓടി വരുന്നത് ഏത് മെമ്മറിയാണ്? അബി, ഹീസ് മൈ എവറിതിങ്. എൻ്റെ ചേട്ടനാണ്. ചേട്ടനായിട്ട് ഒരുപാട് അടിപിടി കൂടിയിട്ടുണ്ടോ? ഒരു പാവാണ്, പാവം. ഒരു ഒരു അടിപിടിയും കൂട്ടണ്ട വന്നിട്ടില്ല, അതുകൊണ്ട് എല്ലാം വിട്ട് വന്നിട്ടേ ഉള്ളൂ. ഐ മീൻ എല്ലാത്തിനും. ഇങ്ങനെയൊക്കെയുള്ള ചേട്ടന്മാരെ നമുക്കില്ലാതെ പോയല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഐ തിങ്ക് ഞാൻ ഡാൻസ് കരിയർ ആക്കി എടുക്കുമ്പോൾ എൻ്റെ ശമ്പളം 5000 രൂപയാണ് മാസം. അപ്പോൾ എൻ്റെ അടിച്ചു പൊളിക്ക് അത് ഒരിക്കലും തികയാറില്ല. എന്നാൽ ഞാൻ ഭയങ്കര, ഇപ്പം വീട്ടിൽ ആദ്യം എതിർപ്പൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ കാശൊന്നും വാങ്ങില്ല. അങ്ങനത്തെ ആ ഒരു ഭയങ്കര ഈഗോ ഒക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഒക്കെ എൻ്റെ എല്ലാ ദൂർത്തുകളും എൻ്റെ എല്ലാ ചിലവുകളും, ഐ മീൻ എല്ലാതും എൻ്റെ ഒരു ഇമോഷണൽ സപ്പോർട്ടും എല്ലാം അബിയായിരുന്നു ചെറുപ്പം മുതലേ. ഇപ്പോൾ ചേട്ടനായിരുന്നു ആദ്യം സൈക്കിൾ വാങ്ങുക. അപ്പോൾ ഞാൻ, എനിക്ക് സൈക്കിൾ വേണമെന്ന് പറയുമ്പോൾ എടുത്തോ. ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത്, കാർ ഓടിക്കാൻ പഠിക്കുന്നത് എല്ലാം ചേട്ടൻ്റെ ഇതിലാണ്. സോ യാ, അങ്ങനെ ഒരു നല്ലൊരു ചേട്ടനെ റിമയ്ക്ക് കിട്ടിയത് നമുക്ക് സന്തോഷിക്കാം. എന്താ കാരണം വെച്ചാൽ റിമയെ ഈ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് ചെറുതല്ല.